ഹലോ സ്ലാമലേക്കും അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വഴുതനെ വെച്ചിട്ടുള്ള ഒരു അടിപ്പൊളി ഐറ്റം ആണ് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ വഴുതനയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കറി വെക്കുക അല്ലെങ്കിൽ പൊരിക്കുക ആ ഒരു രീതിയിലൊക്കെയാണ് ചെയ്യുക അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും കഴിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര മടിയാവും അപ്പോൾ ഇതുപോലൊരു ഐറ്റം റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ വലിയവരും കുട്ടികളും ഒക്കെ ഒരുപോലെ തന്നെ കഴിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അതിനായിട്ട് ഞാനിവിടെ നല്ല നാടൻ വഴുതനയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു രീതിയിൽ വയലറ്റ് കളറിലുള്ള വഴുതന ഉണ്ടല്ലോ അത് വെച്ചിട്ടും നമുക്ക് ഈ ഒരു സെയിം ഐറ്റം തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വഴുതന ഒക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ നാലായിട്ടൊന്ന് കീറിയെടുത്ത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് കട്ടിയാവാനും പാടില്ല എന്നാൽ പറ്റും അങ്ങോട്ട് തിന്നാവാനും പാടില്ല കേട്ടോ ഈ ഒരു മീഡിയം സൈസിൽ ഒന്ന് എടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഞാൻ ഇതേ ഒരു രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരുപാട് ടൈമൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു കറുപ്പ് കളറാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അരിഞ്ഞെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാനിവിടെ അരിഞ്ഞെടുത്ത ഉടനെ തന്നെ റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് പിന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടില്ല അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ എന്തായാലും ഒന്ന് വെള്ളത്തിട്ട് വെക്കണം കേട്ടോ അപ്പം നമ്മളിവിടെ വഴുതന വെച്ചിട്ട് ഒരു അടിപൊളി അച്ചാറാണ് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ മാങ്ങയൊക്കെ അച്ചാർ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഇതും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ വഴുതന വെച്ചിട്ട് അച്ചാറൊക്കെ റെഡിയാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കും പലരും പക്ഷേ നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ് സാധാരണ നമ്മൾ മാങ്ങ അച്ചാർ റെഡിയാക്കി എടുക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനും ഉള്ളത് പിന്നെ നമ്മൾ വലിപ്പം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഇതൊരിക്കലും നമ്മൾ വഴുതന വെച്ചിട്ടാണ് റെഡിയാക്കി എടുത്തത് പറയൂല അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കനത്തിലാണ് നമ്മുടെ വഴുതെണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ അച്ചാർ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു വഴുതന വെച്ചിട്ട് അച്ചാർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് കാലത്തേക്ക് ഇത് സൂക്ഷിച്ച് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഒരു മാസം രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിത് കഴിച്ചു തീർക്കണം അപ്പോൾ ആ ഒരു ഇതിനനുസരിച്ച് അത്രയും ക്വാണ്ടിറ്റിയിൽ മാത്രം റെഡിയാക്കി എടുത്താൽ മതി സൂക്ഷിച്ചു വെക്കാനൊക്കെ ഉള്ള രീതിയിൽ അച്ചാർ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് നല്ലവണ്ണം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതധികം കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു അച്ചാർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുവൊക്കെ നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾ അരിഞ്ഞെടുത്തത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പം ഞാനിവിടെ പേസ്റ്റാക്കി വെച്ചതുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാട് മൂത്ത് വരാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ആ ഒരു വെളുത്തുള്ളിയൊക്കെ ഒരുപാട് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പം ചെറുതായിട്ടെന്നൊന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതന ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു അഞ്ചാറ് മിനിറ്റ് ഇതുപോലെ ഒന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്കുള്ള ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു വെളിച്ചെണ്ണയിലിട്ട് നമ്മുടെ ആ വഴുതന നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ അച്ചാർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമിൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് ഒരു വാഴറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനെ നമ്മുടെ വൈദന ഉടഞ്ഞു പോകുന്നില്ല അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റോളം ഞാനിതിനെ ഇവിടെ നല്ല പോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ മുളക് പൊടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അച്ചാർ കുറച്ചധികം അധികം കളറിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അൽപ്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം മസാലപ്പൊടികളൊക്കെ ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് വാഴറ്റിയെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് സുർക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ വാഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഉള്ള ചേരുവകൾ മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഇവിടെ റെഡിയാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് അച്ചാർപ്പൊടി പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ അച്ചാർപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി തന്നെ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിലേക്ക് പിന്നെ മുളക് പൊടിയോ മഞ്ഞൾ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മുടെ അച്ചാറിനെ എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സുർക്കെ അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളമോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് അധികം തന്നെ സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ആയതുകൊണ്ട് തന്നെ അത് ചൂടാറി വരുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ടൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ എടുത്ത് ഉപ്പും ഒരു കാൽ കപ്പ് തിളച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് അച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പുളി കൂടുതലുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പുളി കുറവാണെന്നുണ്ടെങ്കിൽ സുർക്ക തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ കുറച്ചും കൂടെ സുർക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ അച്ചാർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചൂടാറി വരുന്ന സമയത്ത് വീണ്ടും നല്ല തിക്കായിട്ട് തന്നെയാണ് ഉണ്ടാവുക അത്യാവശ്യം നല്ല ലൂസായിട്ട് അച്ചാർ റെഡിയാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ഫ്ലെയിമൊക്കെ ഞാനിവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ അതാ ചൂടാറി വന്ന സമയത്ത് ഈ ഒരു തിക്കിലാണ് നമ്മുടെ അച്ചാർ ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും തിക്കായിട്ട് അച്ചാർ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ സുർക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴുതനെ വെച്ച് അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ചൂടാറി വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഒരു തിക്കായിട്ട് തന്നെ വരും പക്ഷേ ഈ ഒരു അച്ചാർ ശരിക്കും നമ്മൾ വഴുതനെ വെച്ചിട്ടാണ് ചെയ്തെടുത്തതെന്ന് പറയൂലട്ടോ അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ശരിക്കും നമ്മൾ മാങ്ങ അച്ചാർ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും കിട്ടുന്നത് അപ്പോൾ വീട്ടിൽ വഴുതനൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും വെറുതെ കളയേണ്ട ആവശ്യമില്ല കുറഞ്ഞൊരു എടുത്തിട്ട് ദൈവം ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം ഈ ഒരു അച്ചാർ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും നിങ്ങൾ വഴുതന കിട്ടുമ്പോഴൊക്കെ ഈ ഒരു രീതിയിൽ അച്ചാർ ഉണ്ടാക്കിയെടുക്കും അത്രയ്ക്കും നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അച്ചാർ ഫുൾ ആയിട്ട് ഒന്ന് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ജാറിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും പുറത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു വൈദന അച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക